നമസ്കാരം. ഈ സുഡാപ്പികളുടെ സൈബർ ആക്രമണം അതൊരു പുതിയ കഥയൊന്നുമല്ല. കാരണം ഇവർക്ക് സൈബർ ആക്രമണം എന്ന് പറയുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്ത, അതിൽ വൈദഗ്ധ്യം നേടിയ കുറേ ആളുകളുണ്ട്. അക്ഷരത്തെറ്റാണ് കൂടുതലും ഈ സൈബർ ആക്രമണങ്ങളിൽ വരുന്നത്. മലയാളത്തിൽ നമ്മളത് കാണാറുമുണ്ട്, പലപ്പോഴും അത് പരിഹാസരൂപേണ പല ട്രോളുകളായി കാണാറുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി മലപ്പുറം ജില്ലാ സബ് കളക്ടറായി ചുമതലയേറ്റത്, സഫ്ന നാസറുദ്ദീൻ. അഖിലേന്ത്യാ തലത്തിൽ 45-ാം റാങ്ക് വാങ്ങി ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് പ്രവേശിച്ച വളരെ സമർത്ഥയായ ഒരു പെൺകുട്ടി. തൻ്റെ പഠന നിലവാരം തുടക്കം മുതൽ IAS വരെ കൃത്യമായി തന്നെ ഉയർന്ന തലത്തിൽ കാത്തുസൂക്ഷിച്ച, എല്ലാവർക്കും കേരളത്തിന് അഭിമാനമായ ആ പെൺകുട്ടി ഔദ്യോഗിക ചുമതല ഏറ്റെടുത്ത ശേഷം അവരുടെ വേഷവിധാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ സൈബർ ആക്രമണം നടക്കുന്നത്. പലരും വളരെ സഭ്യമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, ഈ തലയിൽ തട്ടമിട്ടുകൂടി എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. അതായത്, ഒരു കളക്ടറോ അല്ലെങ്കിൽ ഔദ്യോഗിക ചുമതല ഏറ്റെടുക്കുന്ന വ്യക്തിയോ എന്ത് വേഷം ധരിക്കണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. തലയിൽ തട്ടമിട്ടുകൂടി ഇസ്ലാമിനെ പറയിപ്പിക്കരുത്, തുടർന്ന് അങ്ങോട്ട് പിന്നെ കേട്ടാൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭീഷണിയും തെറിവിളിയും ഒക്കെയുണ്ട്. ആ കമൻറ്റുകളെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ അവരുടെ നിലവാരമാണ്. ഇവിടുത്തെ മത തീവ്രവാദികളുടെ നിലവാരം മാത്രമാണ് അവർ കാണിക്കുന്നത്. രാജ്യത്തെ ഒറ്റുകൊടുക്കുകയും രാജ്യദ്രോഹ നടപടികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന മനസ്സുള്ളവർ ഇത്തരത്തിലേ പ്രതികരിക്കൂ. അവർക്ക് മതമാണ് വലുത്, രാജ്യമല്ല, വ്യക്തിയല്ല, സമൂഹമല്ല, ജനങ്ങളല്ല. അപ്പോൾ ഈ രീതിയിൽ യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു സംസ്കാരവുമില്ലാതെ ഇത്തരം കമൻറ്റുകൾ ഇടുന്നതിൻ്റെ മനോവികാരം എന്താണ്? സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു വ്യക്തി എന്ത് വേഷം ധരിക്കണം, മതപരമായാലും അല്ലെങ്കിലും, അത് ആ വ്യക്തിയുടെ മാത്രം തീരുമാനമാണ്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയാണല്ലോ പ്രധാനം, അല്ലാതെ ശരിയത്ത് നിയമമല്ലല്ലോ. ഇത് സൗദി അറേബ്യ അല്ല, ഇത് ഇന്ത്യയാണ്, ഇത് ഭാരതമാണ്. ഇവിടെ ഏത് പൗരന് ഏത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം, എന്ത് മതം സ്വീകരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവനാണ്. അല്ലാതെ നാട്ടുകാർക്കും ഇതുപോലെ കിടന്ന് ബഹളം കൂട്ടുന്ന, കുരയ്ക്കുന്ന ചില വൃത്തികെട്ട മനസ്സുള്ളവർക്കും അല്ല എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇത് ഒരു ഇതൊരു സംസ്കാരത്തിൻ്റെയും ഒരു സാമൂഹ്യ അവസ്ഥയുടെയും പ്രശ്നമാണ് ഈ ഇവരിലൂടെ ഇത്തരം പ്രതികരണങ്ങളിലൂടെ പുറത്തു വരുന്നത്. ആ കുട്ടിയെ അഭിനന്ദിക്കുന്നതിന് പകരം, ആ കുട്ടി ഇപ്പോൾ മുസ്ലിം സമുദായമാണെങ്കിൽ തന്നെ ആ സമുദായത്തിന് ഒരു അഭിമാന തലത്തിലേക്ക് ആ സമുദായത്തെയും ആ സമുദായത്തിൻ്റെ ആ ഒരു അവസ്ഥയും കൊണ്ടുവരാൻ, ഒരു മുഖ്യധാരയിലേക്ക് ആ സമുദായത്തെ കൊണ്ടുവരാൻ പ്രധാന പങ്കുവഹിച്ച ഒരു പെൺകുട്ടിയല്ലേ? അപ്പോൾ അവരെ അഭിനന്ദിക്കുന്നതിന് പകരം തലയിൽ തട്ടമിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയും മതവും ഉദ്യോഗവും വേഷവും എല്ലാം കൂട്ടിക്കലർത്തി യാതൊരു നിലവാരവുമില്ലാത്ത കമൻറ്റുകൾ ഇടുന്നവരെ എന്ത് പറയാൻ? അവരെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായ സ്ഥിതിക്കാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു മുസ്ലിം മതവിശ്വാസിയായ സ്ത്രീയാണെങ്കിൽ തലയിൽ തട്ടമിടൂ, മുടി തട്ടമിട്ട് മുടി മറയ്ക്കുക തന്നെ വേണം. വിശ്വാസിയാണ് എങ്കിൽ മാത്രം. അത് പറയുമ്പോൾ ഫെമിനിസ്റ്റുകളും അന്ധവിശ്വാസികളും തുള്ളേണ്ട എന്ന് പറയുന്നു മൻസൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമൻ്റാണ്. അന്ധവിശ്വാസി അവിടെയും അക്ഷരത്തെറ്റുണ്ട്. ചെറുപ്പം മുതൽ തട്ടമിട്ട് ശീലമുള്ളവർക്ക് ഏത് വലിയ പൊസിഷൻ ആയാലും അവർ തട്ടമിട്ടിരിക്കും എന്ന് പറയുന്നു രഞ്ജുല എന്ന് പറയുന്നയാൾ. സമുദായത്തെ പറയിപ്പിക്കാതെ നിങ്ങൾക്കൊരു തട്ടമിട്ടുകൂടെ എന്ന് ചോദിക്കുന്നു ഹമീദ് KP. എന്നിങ്ങനെയാണ് ഈ മതവാദികൾ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് പുറത്തു പറയാൻ കൊള്ളാവുന്ന കമൻറ്റുകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എടുത്തിട്ടുള്ളൂ. ഇതിൽ പകുതി അധികം CPMലും കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണെന്നാണ് അവരുടെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിലെ ഉദ്ദേശവും മതേതരത്വവും ഒക്കെ നമുക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. സഫ്ന നസറുദ്ദീൻ്റെ പരിശീലനം പൂർത്തിയാക്കിയെത്തിയ ശേഷമുള്ള ആദ്യ നിയമനമാണ് മലപ്പുറത്ത് നടത്തിയത്. തിരുവനന്തപുരം പേയാട് ഫർസാന മൻസിലിൽ ഹാജ നസറുദ്ദീൻ്റെയും AN റംലയുടെയും മകളാണ് സഫ്ന. സിവിൽ സർവീസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 45-ാം റാങ്കും കേരളത്തിൽ 3-ാം റാങ്കുമാണ് ഈ സ്ത്രീ സ്വന്തമാക്കിയത്. തിരുവനന്തപുരം പേരുക്കട കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു ഈ കുട്ടി പഠിച്ചത്. എന്തായാലും ആ ഒരു വിദ്യാലയത്തിന് കൂടി അഭിമാനമായ കാര്യം, അങ്ങനെയുള്ള ആ ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ അസഭ്യം പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് എന്നത് എത്ര ഖേദകരം. മലപ്പുറം ജില്ലാ സബ് കളക്ടറായി സ്ഥാനമേറ്റ സഫ്നയ്ക്കെതിരെയാണ് മത തീവ്രവാദികൾ രൂക്ഷമായ സൈബർ ആക്രമണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മതവിശ്വാസിയായ സബ് കളക്ടർ തട്ടമിടാതെ സ്ഥാനമേറ്റത് മത തീവ്രവാദികളെ ചുടിപ്പിച്ചിരിക്കുന്നു. ഇതിനെതിരെ പ്രത്യക്ഷ കമൻറ്റുകളും ഭീഷണികളും
പ്രതീക്ഷകളും വെല്ലുവിളികളും ചീത്തപറച്ചിലുകളുമായാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഇതൊരു സാമൂഹ്യ മനസ്ഥിതിയുടെ പ്രശ്നം കൂടിയാണ്. ഇത്തരത്തിൽ വൃത്തികെട്ട കമന്റുകളും അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരം കലർന്ന കമന്റുകളും ഒക്കെ ഒരു ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടത്തുകയാണെങ്കിൽ ശരിക്കും സൈബർ നിയമപ്രകാരം ക്രിമിനൽ ഒഫൻസ് ആണ്. തീർച്ചയായും ഇവർക്കെതിരെ നടപടി ഉണ്ടാകണം, മാതൃകാപരമായി ശിക്ഷിക്കണം. ഇനിയും ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ഉള്ള അവഹേളനവും ബുദ്ധിമുട്ടും ഒക്കെ ഈ ഒരു വിഷയത്തിൽ, മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരിടേണ്ടി വരരുത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതം എന്നൊക്കെ പറയുന്നത് അവനവൻ്റെ രീതിയാണ്. അത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കേണ്ടതല്ല. സ്വാഭാവികമായും ഇപ്പോൾ ചന്ദനമോ കുങ്കുമമോ ഒക്കെ തൊട്ടുകൊണ്ട് ആൾക്കാർ നടക്കുമ്പോൾ, ഇവിടെ ഹൈന്ദവർ ചന്ദനം തൊടാതെ നടക്കാൻ പാടില്ല, ചന്ദനം തൊട്ടേ നടക്കാൻ പാടുള്ളൂ. ഞാൻ തന്നെ ഈ വാർത്ത എടുക്കുമ്പോഴൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും, ഈ കുങ്കുമക്കുറിയും ചന്ദനവും തൊട്ടും വായിക്കുന്നത് കണ്ടിട്ടുണ്ട്, തൊടാതെയും വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ തൊടാതെ വായിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ എന്നെ നിർബന്ധിച്ച് തൊട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രേക്ഷകരോ അല്ലെങ്കിൽ എൻ്റെ മേലുദ്യോഗസ്ഥരോ ആ രീതിയിൽ പറയേണ്ട കാര്യമുണ്ടോ? പറയുമോ? ഇല്ല. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ രീതിയാണ്. പിന്നെ മാധ്യമം ആയതുകൊണ്ട് അതിൻ്റെ ചില രീതികളും കാര്യങ്ങളും ഉണ്ട്, വേഷവിധാനത്തിലും മറ്റ് അപ്പിയറൻസിലുമൊക്കെ. അത് മാത്രമേ ഉള്ളൂ, അതെല്ലാ മാധ്യമങ്ങളിലുമൊക്കെ ഉണ്ട്. എന്നാലും പുറത്തിറങ്ങുമ്പോഴൊക്കെ ചന്ദനം തൊടണം, അല്ലെങ്കിൽ കുങ്കുമം തൊടണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയേ പറ്റൂ, തുളസിമാല ചൂടണം എന്നൊക്കെ നിർബന്ധം പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹിന്ദു ഉദ്യോഗസ്ഥയാണ് സ്ഥാനമേറ്റതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ചന്ദനം തൊട്ടില്ല എന്ന് ചോദിച്ച് ഒറ്റ കമൻറ്റ് വരില്ല. കാരണം ഹൈന്ദവൻ എന്നും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ടാകാം കേട്ടോ. പക്ഷേ ഇത് ഒരു മത തീവ്രവാദത്തിൻ്റെ ഒരു അംശം തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള കമൻറ്റുകളിലൂടെ ദൃശ്യമാകുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.